എൻ സി പി മന്ത്രി പദവി വെച്ചു മാറ്റത്തിന് വഴിതെളിയുന്നു മന്ത്രി എ കെ ശശീന്ദ്രൻ രാജിവെച്ച് പകരം മന്ത്രിയെ വെക്കാൻ എൻ സി പിയുടെ പാർട്ടി തലത്തിൽ ധാരണയായതായാണ് റിപ്പോർട്ട് സി പി എം നേതൃത്വവും മന്ത്രി ശശീന്ദ്രനെ മാറ്റുന്നതിന് അനുകൂലിച്ചിട്ടുണ്ട് പകരക്കാരനാകാൻ പേരുടെ പേരാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് മന്ത്രിസഭാ പ്രവേശനത്തിനായി എൻ സിപിയുടെ തോമസ് കെ തോമസിന്റെ സമ്മർദ്ദം ശക്തമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എ കെ ശശീന്ദ്രന് പകരം തനിക്ക് മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യത്തിലാണ് പാർട്ടിയുടെ രണ്ടാമത്തെ എം എൽ എ ആയ തോമസ് കെ തോമസ് കടുംപിടുത്തം പിടിച്ചിരുന്നത് ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ സമീപിക്കാനും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും നീക്കമുണ്ടായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോയുടെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക വിഭാഗം തോമസിന്റെ അവകാശവാദങ്ങളെ അംഗീകരിക്കുന്നില്ല ആദ്യം തോമസ് പാർട്ടിക്ക് വിധേയനാകട്ടെ എന്നായിരുന്നു സംസ്ഥാന ഘടകത്തിന്റെ പക്ഷം എന്നാൽ തനിക്കും ശശീന്ദ്രനും രണ്ടര വർഷം വീതം മന്ത്രിസ്ഥാനം നൽകാമെന്ന ധാരണ മന്ത്രിസഭാ രൂപീകരണ വേളയിൽ തന്നെ ഉണ്ടായി എന്നാണ് തോമസിന്റെ വാദം എന്നാൽ അതേസമയം തന്നെ കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിൽ ഇത് അംഗീകരിച്ചിട്ടും തോമസും ചാക്കോയും തമ്മിലെ ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിക്ക് രാജന്റെ നേതൃത്വത്തിൽ പ്രശ്ന പരിഹാരത്തിനായി നാലംഗ സമിതിയെ രൂപീകരിച്ചിരുന്നു പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കാമെന്നും ചാക്കോയുടെ നേതൃത്വത്തിനെതിരെയുള്ള പരസ്യ പ്രസ്താവനകൾ അവസാനിപ്പിക്കാമെന്നും വ്യക്തമാക്കി പവാറിന് കത്ത് നൽകാൻ സമിതി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ചർച്ചയിൽ അത് അദ്ദേഹം ഉൾക്കൊണ്ടെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല എന്നുള്ളതും ശ്രദ്ധേയമായിരുന്നു അതുകൊണ്ട് തന്നെ തോമസ് കെ തോമസിന് പാർട്ടിയിലെ സാഹചര്യം അത്ര അനുകൂലമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ആ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു നേരത്തെ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നതിനെ ശക്തമായി എതിർത്തിരുന്ന പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പി ചാക്കോയും ഇപ്പോൾ തോമസ് കെ തോമസിന് അനുകൂലമായ നിലപാടിലാണ് പ്രവാസി പ്രതിനിധി എന്നതും തോമസിന് അനുകൂല ഘടകം തന്നെയാണ് കുവൈറ്റ് പ്രവാസി വ്യവസായിയാണ് തോമസ് എന്നാൽ തോമസിനെ മന്ത്രിസ്ഥാനം നൽകുന്നതിൽ എതിർപ്പുള്ളവരും നിലവിലുണ്ട് ആ സാഹചര്യത്തിലാണ് പി സി ചാക്കയുടെ പേര് ഇപ്പോൾ ഉയർന്നു വരുന്നത് എൻ സി പി ഈ വാദത്തെ പിന്തുണയ്ക്കുന്നവരും ഏറെയാണ് എൻ സി പി വളരെ കാലമായി ഭിന്നത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും മന്ത്രി എത്തുമ്പോൾ ഇതേ ആശങ്ക നിലനിൽക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി ചേരുന്നു എന്ന വാർത്തകളും പ്രചരിച്ചിരുന്നു സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയും തർക്കങ്ങൾ നിലനിന്നിരുന്നു പ്രവർത്തകരും നേതാക്കളും തമ്മിലുള്ള ഈ അസ്വാരസ്യങ്ങൾ വലിയ ചർച്ചയിലേക്കും വഴിതെളിച്ചതാണ് എന്നാൽ ഇപ്പോൾ എ കെ ശശീന്ദ്രന്റെ കാലാവധി അവസാനിക്കാറായി എന്നും താനാണ് പകരക്കാരനായി എത്തേണ്ടത് എന്നും രണ്ടാം എം എൽ എ കൂടിയായ തോമസ് അവകാശവാദം ഉന്നയിച്ചതാണ് ഇപ്പോഴത്തെ തർക്കത്തിലേക്ക് നയിച്ചത് എന്നാൽ തോമസ് കെ തോമസിനോട് ആദ്യത്തെ എതിർപ്പ് പാർട്ടി നേതൃത്വത്തിന് ഇല്ല എന്നത് അദ്ദേഹത്തിന് അനുകൂലം തന്നെയാണ് എഴുപത്തി ഒൻപതാം വയസ്സിലേക്ക് പ്രവേശിച്ച മന്ത്രി ശശീന്ദ്രന് പദവിയിൽ മുന്നോട്ട് പോകുന്നതിന് ആരോഗ്യകാരണങ്ങളും പ്രതികൂല ഘടകങ്ങളാണ് വകുപ്പിൽ നടക്കുന്ന മിക്ക കാരണങ്ങളെയും സംബന്ധിച്ചും മന്ത്രിക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടെന്ന് ആക്ഷേപവും ശക്തമാണ് അത്തരത്തിൽ ഒരാൾ മന്ത്രിസ്ഥാനത്ത് തുടരുന്നതിൽ സി പി എമ്മിനും താല്പര്യക്കുറവുണ്ട് പാർട്ടിയുടെ പ്രധാന നേതാക്കൾ നിർദ്ദേശിക്കുന്ന ന്യായമായ ശുപാർശകൾ പോലും വകുപ്പിൽ നടപ്പിലാക്കുന്നില്ല എന്ന ആക്ഷേപവും വ്യാപകമാണ് ഈ സാഹചര്യത്തിൽ മന്ത്രി മാറട്ടെ എന്നതാണ് പാർട്ടിയിലെ പൊതുവികാരം വനം വകുപ്പുമായി ബന്ധപ്പെട്ട് തുടർ വിവാദങ്ങൾ കൂടി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ശശീന്ദ്രന് പകരം തനിക്ക് അവസരം നൽകണം എന്ന് തന്നെയാണ് തോമസിന്റെ ആവശ്യം താൻ കൂടി എം എൽ എ ആയിരിക്കുന്നത് കൊണ്ടാണ് രണ്ടര വർഷത്തിന് ശേഷവും ശശീന്ദ്രൻ തുടരുന്നതെന്ന് തോമസ് പ്രതികരിക്കുന്നുണ്ട് ഏകാംഗ കക്ഷികൾക്ക് രണ്ടര വർഷം മാത്രമേ എൽ മന്ത്രിസ്ഥാനം നൽകിയിട്ടുള്ളൂ എന്ന കാര്യമാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് ഇനിയും തഴഞ്ഞാൽ കടുത്ത നടപടികളിലേക്കും മുതിരുമെന്ന സൂചന പലർക്കും തോമസ് നൽകുന്നുമുണ്ട് ദേശീയതലത്തിൽ എൻ സി യുടെ ഔദ്യോഗിക വിഭാഗമായി മാറിയ അജിത് പവാർ ഗ്രൂപ്പ് കേരളത്തിൽ തങ്ങളാണ് യഥാർത്ഥ എൻ സി പി എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ചാക്കോ വിഭാഗത്തിന്റെ ഇപ്പോഴത്തെ പേര് ചാക്കോ വിഭാഗത്തിന്റെ ഇപ്പോഴത്തെ പേര് യഥാർത്ഥത്തിൽ എൻ സി പി എസ് എന്നാണ്